രാഹുദശ 18 വർഷക്കാലമാണ് എന്നാണ് വിശ്വാസം. എന്നാൽ ഇത് ദോഷങ്ങൾ മാത്രം കൊണ്ടുവരുന്ന ഒരു ദശാകാലമല്ല, ഗുണവും ദോഷവും രാഹുദശയുടെ ഫലമായി ഉണ്ടാകാറുണ്ട്. എന്നാലും ദുരിത ഫലങ്ങളാണ് ഈ കാലത്ത് ഏറെയും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് വാസ്തവം. രാഹുദശയുടെ തുടക്കത്തിൽ ദുഃഖവും മധ്യത്തിൽ സുഖവും അന്ത്യത്തിൽ ഗുരുവിനും പിതാവിനും പ്രശ്നങ്ങളും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. രാഹുകാലത്ത് അല്പം ശ്രദ്ധിച്ചാൽ അത് ദോഷഫലങ്ങളെ കുറക്കും എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്തൊക്കെയാണ് ഇത്തരത്തിൽ രാഹു കേതുവിന്റെ ദശാപഹാര സമയത്ത് നിങ്ങളിലുണ്ടാവുന്ന മാറ്റങ്ങൾ എന്ന് അറിഞ്ഞിരിക്കാവുന്നതാണ്. ഓരോ സമയത്തും നിങ്ങളിലുണ്ടാവുന്ന ഇത്തരം കാര്യങ്ങൾ ജ്യോതിഷപ്രകാരം രാഹുമാറ്റങ്ങളിൽ വരുന്നതാണ്. രാഹുമാറ്റങ്ങളെ കുറിച്ച് കൂടുതലായി അറിയുന്നതിന് വേണ്ടി ഈ വീഡിയോ മുഴുവനായി കാണുക. സ്വാപഹാരം. രാഹുദോഷം എന്ന് പറയുന്നത് 2 വർഷവും 8 മാസവും 12 ദിവസവും അടങ്ങിയ സമയമാണ്. ഈ സമയത്ത് സർപ്പഭീതി, രക്തഭയം, രോഗങ്ങൾ, വിദേശവാസം, മുറിവ് പറ്റുന്നത്, കുടുംബനാഥന്റെ മരണം, ദാമ്പത്യ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാവുന്നുണ്ട്. എന്നാൽ രാഹു ഉപജയഭാവങ്ങളിൽ ബലവാനാണെങ്കിൽ ഇവർക്ക് അധികാരലബ്ധിയും വിവാഹയോഗവും രാജകീയ നേട്ടവും ഉണ്ടാവുന്നുണ്ട്. വ്യാഴാപഹാരം. 2 വർഷവും 4 മാസവും 24 ദിവസവുമാണ് രാഹുവിന്റെ വ്യാഴാപഹാര കാലമായിട്ടുള്ളത്. ഈ സമയത്ത് ശത്രുനാശം, രാജപ്രീതി, മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് അഭിനന്ദനം, ധനസമ്പാദനം, പുണ്യകർമ്മങ്ങളിൽ പങ്കുചേരൽ എന്നിവയെല്ലാം ഉണ്ടാവുന്നുണ്ട്. എന്നാൽ വ്യാഴം ദുർബലനാണെങ്കിൽ കർമ്മങ്ങൾക്ക് വിഘ്നം, ധനനഷ്ടം, സന്താന നഷ്ടം എന്നിവയ്ക്കുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ സമയം ദോഷവും ഗുണവും ഇവരിൽ കാണുന്നു. ശനി അപഹാരം. 2 വർഷവും 10 മാസവും 6 ദിവസവുമാണ് രാഹുവിന്റെ സമയം എന്ന് പറയുന്നത്. ഈ സമയം വളരെയധികം പ്രശ്നങ്ങളാണ് രാഹുദശാസന്ധിയിൽ ആ വ്യക്തിക്ക് ഉണ്ടാവുന്നത്. ആപത്ത്, ശത്രുദോഷം, വിവാഹത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവുന്നത്, വാദപിത്ത രോഗങ്ങൾ എന്നിവയെല്ലാം ഇവരെ തേടി വരും. എന്നാൽ ശനി ബലവാനാണ് എന്നുണ്ടെങ്കിൽ ഇത് ഗുണകരമായി വഹിക്കുന്നു. ഈ ഫലം അനുസരിച്ച് യാത്രാലാഭം, സാമ്പത്തിക നേട്ടം എന്നിവയെല്ലാം ഉണ്ടാവുന്നു. ബുധാപഹാരം. 2 വർഷവും 6 മാസവും 18 ദിവസവുമാണ് ബുധാപഹാര കാലഘട്ടം എന്ന് പറയുന്നത്. ഈ സമയം വ്യാപാര നേട്ടം, ഉന്നത വിദ്യാഭ്യാസത്തിന് നേട്ടം, ബന്ധുസമാഗമം, ബുദ്ധിക്ക് നേട്ടം എന്നിവയെല്ലാം ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ബുധൻ ദോഷസ്ഥാനത്താണെങ്കിൽ ഇവർക്ക് സർപ്പഭയം, വിദ്യാ തടസ്സം, അപമാനം, വഴക്ക് എന്നിവ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. കേതു അപഹാരം. 1 വർഷവും 18 ദിവസവുമാണ് കേതു അപഹാര സമയം. ഇവർക്ക് പലപ്പോഴും അനിഷ്ടഫലങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. ഇവരിൽ പകർച്ചവ്യാധികൾ, ഭക്ഷണം കിട്ടാതിരിക്കുക, മാനഹാനി, അപമാനം, കുറ്റകൃത്യങ്ങൾക്കുള്ള വാസന, പുത്രനാശം എന്നിവയെല്ലാം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കേതു ബലവാനാണ് എന്നുണ്ടെങ്കിൽ ദോഷങ്ങളെല്ലാം തന്നെ ലഘൂകരിക്കപ്പെടും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ശുക്രാപഹാരം. 3 വർഷമാണ് രാഹുദശയിൽ ശുക്രാപഹാരം നിലനിൽക്കുന്നത്. ഇവരിൽ ഈ സമയം വിവാഹം, പങ്കാളിക്ക് ധനലാഭം, സന്താനലബ്ധി, വാഹനം വാങ്ങുന്നതിനുള്ള സമയം, വിശേഷ വസ്തുലാഭം, വിദേശത്തു നിന്ന് സമ്പാദ്യം, ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവയെല്ലാം ഉണ്ടാകും. എന്നാൽ ശുക്രൻ ദുർബലനും അനിഷ്ടസ്ഥാനത്ത് തുടരുന്നവനുമാണെങ്കിൽ ഇവരിൽ അനാവശ്യ കലഹം, ദാമ്പത്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. സ്ത്രീകളാണെങ്കിൽ മാനഹാനിക്ക് വരെ സാധ്യതയുണ്ട്. സൂര്യാപഹാരം. 10 മാസവും 24 ദിവസവുമാണ് സൂര്യാപഹാരം ഉണ്ടാകുന്നത്. ഈ കാലത്ത് ദുരിതഫലങ്ങൾ വളരെ കൂടുതലാണ്. രോഗങ്ങൾ, ഉഷ്ണരോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അന്യദേശത്ത് വാസം, പിതാവിന് പ്രശ്നങ്ങൾ, ജോലിയിൽ സ്ഥാനഭ്രംശം, അഗ്നിഭയം, ദാമ്പത്യ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ഉണ്ട്. എന്നാൽ സൂര്യൻ ബലവാനാണെങ്കിൽ ഇതെല്ലാം വിപരീതമായി ഫലിക്കും. കൂടാതെ ദാനധർമ്മങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നവരും നേട്ടങ്ങൾ കൊണ്ടുവരുന്നവരും ആയിരിക്കും ഇക്കൂട്ടം. ചന്ദ്രാപഹാരം. 1 വർഷവും 6 മാസവുമാണ് ചന്ദ്രാപഹാരം ഉള്ളത്. ഈ സമയം വളരെയധികം ദോഷം നിറഞ്ഞ ഒരു സമയം തന്നെയായിരിക്കും. വിദേശവാസം, ഓർമ്മക്കുറവ്, മാതാവിന് പ്രയാസം, കൃഷിനാശം, സ്ത്രീകൾ നിമിത്തം മാനഹാനി എന്നിവയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്.
എന്നാൽ നിങ്ങളുടെ രാശിപ്രകാരം ചന്ദ്രൻ ബലവാനാണെന്നുണ്ടെങ്കിൽ സൽകീർത്തി, സമ്പൽ സമൃദ്ധി, നേട്ടങ്ങൾ, സാമ്പത്തിക ലാഭം എന്നിവ ഉണ്ടാകും. ചൊവ്വയുടെ അപഹാരം. ഒരു വർഷവും 18 ദിവസവുമാണ് ചൊവ്വാപഹാരം രാഹുദശയിൽ നടക്കുന്നത്. രാഹുദശയിൽ ഏറ്റവും ഒടുവിലത്തെ അപഹാരമാണ് ഇത്. അതുകൊണ്ട് തന്നെ വളരെയധികം ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയായിരിക്കും. ഇവർക്ക് ഭർതൃദുരിതം, സ്ഥാനനഷ്ടം, വിവിധ തരത്തിലുള്ള രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ചൊവ്വ ബലവാനാണെങ്കിൽ മനസ്സിനും ശരീരത്തിനും സൗഖ്യവും കടക്കണിയിൽ നിന്ന് മോചനവും ഉണ്ടാകും.